ഹലോ ഡിയേഴ്സ്, ഈ തായ്ലൻഡ് ട്രിപ്പിൽ ഞങ്ങൾ സൈലത്തിലെ ഏകദേശം 200 ഫാക്കൾട്ടി മെമ്പേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സൈലം ട്രിപ്പുമാണ്, അതുപോലെ തന്നെ ആനുവൽ ഫാക്കൾട്ടി മീറ്റപ്പുമാണ് തായ്ലൻഡിൽ വെച്ചിട്ട്. അപ്പോൾ 2 ബാച്ചായിട്ടാണ്, 5 ആദ്യത്തെ ബാച്ച് പുറപ്പെട്ടത്, ഇനി 2 8 പുറപ്പെടുന്നത്. Now I give you rest first, because someone you want to rest, right? Okay. Oh, for Thai currency, we use Thai baht. I forgot to inform you. Currency, we use Thai baht. അപ്പോൾ ഞങ്ങളിങ്ങനെ കോലാലംപൂര് വന്ന് അവിടെ നിന്നാണ് ബാങ്കോക്ക് എയർപോർട്ടിലെത്തുന്നതും. അവിടെ നിന്ന് പിന്നെ ഞങ്ങളെ ഇവിടുത്തെ ലോക്കൽ ഏജൻസി, ട്രാവൽ ഏജൻസിക്കാർ വണ്ടിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈവെൽ ട്രാവൽസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഗൈഡ് ഒരു ലേഡി തായ് ഗൈഡാണ്, ബെല്ല എന്ന് പറയും. അപ്പോൾ അവർ ഭയങ്കര ഏബിളായിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു ത്രൂ ഔട്ട് ദ ട്രിപ്പ്. അവർ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കാനായിട്ട് നോക്കി. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ശരിക്കും ടൈഗർ സോണിലേക്കാണ് വന്നത്. ടൈഗർ ടോപ്പിയ, അതായത് ശ്രീരജ ടൈഗർ സൂ. അപ്പോൾ അവിടെയൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ വരുന്ന എത്തിയ സമയത്ത് ഏകദേശം ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ ലഞ്ച് കഴിക്കുന്ന ഏരിയയ്ക്ക് ചുറ്റും ഗ്ലാസ് വാൾസാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ടൈഗറൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, നമുക്ക് ചുറ്റും ഇങ്ങനെ ടൈഗേഴ്സ് ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ല ലഞ്ചായിരുന്നു, ഇന്ത്യൻ ലഞ്ചായിരുന്നു. ദേ ഇത്രയൊക്കെ ഐറ്റംസും ഒക്കെ ആയിട്ട് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടൈഗർ സൂവിൽ കുറച്ച് ഫോട്ടോ സെഷനെല്ലാം കഴിഞ്ഞ് ഇതുപോലൊരു വണ്ടിയിൽ ഞങ്ങളിങ്ങനെ ടൈഗറും ഒക്കെ ആയിട്ട് ഒത്ത് നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ഒക്കെ, അതും കൂടെ ഈ പാക്കേജിനോടൊപ്പം ഉള്ളതാണേ. അപ്പം ഞാനിതിന് മുന്നേ ഇതേ സ്ഥലത്ത് തന്നെ 2019 ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്, ഇതേ പട്ടായ, ബാങ്കോക്ക് പട്ടായ ട്രിപ്പ്. അത് മറ്റൊരു എക്സ്പീരിയൻസ്, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തു. ഇത് കൊളീഗ്സുമായിട്ട് ഇതിങ്ങനെ ലയണമായിട്ടൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം, പാക്കേജിൻ്റെ കൂടെ ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെ എടുക്കാനായിട്ട് 200 baht കൊടുത്തു. ഇങ്ങനെ കുറച്ച് ആടുകളെയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടും കളിക്കുകയും ഒക്കെയാണ് ആടിൻ്റെ കുട്ടികളാണ്. പ്രത്യേകിച്ച് എനിക്ക് ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ കാഴ്ചയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹരമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ടൈഗറും ഒക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ബാത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ബാത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസ് ഏകദേശം ഒരു 2.5 രൂപ വരും. 2.5 രൂപ അടുപ്പിച്ച് വരും കേട്ടോ, 2.5 അല്ല 2.25 അടുപ്പിച്ച് വരും അറൗണ്ട്. അപ്പോൾ അതേ ഇങ്ങനെ ടൈഗറുമായിട്ടൊക്കെ ഇരുന്നും ഒക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. എനിക്ക് ശരിക്കും എൻ്റെ ചിന്നു മുന്നുവിൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്ന പോലൊരു ഫീലിംഗ് ആയിരുന്നു. പൊതുവെ എനിക്ക് വലിയ ഭയം തോന്നാറില്ല ഇങ്ങനെ അനിമൽസിനോട് അടുത്ത് ഇടപഴകാനായിട്ട്. ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ടൈഗറും ഒക്കെ ആയിട്ട് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് അടുത്ത പരിപാടിക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ ഇതേ വണ്ടിയിൽ തന്നെ പോവാണ്. അപ്പം മഴ പെയ്യാണ്. അപ്പം തലേ ദിവസം വരെ ഭയങ്കര ചൂടായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. ഒരു 40 degrees ഒക്കെ കഴിഞ്ഞ് 40, 41, 42 വരെയൊക്കെ പോയി എന്നൊക്കെ കേട്ടു. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് കുറച്ച് ചൂട് കുറവായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ബസ്സിൽ ഇതേ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഞങ്ങളുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടലിലെത്തി. അടിപൊളി ഹോട്ടലാണ് എന്നൊക്കെ മുന്നേ തന്നെ കേട്ടിട്ടുണ്ട്. ഇത് ലോങ് ബീച്ച് ഗാർഡൻ റിസോർട്ടാണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു വൈകുന്നേരം അടുപ്പിച്ചാണ് ഹോട്ടലിലെത്തിയത്. ഇപ്പോൾ ചെക്കിൻ ചെയ്യാനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ സെറ്റായിട്ട് കുറച്ച് നേരം റൂം അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഓരോ റൂമിലും 2 വെച്ച് അലോട്ട് ചെയ്ത ദിവസം എനിക്ക് വന്നപ്പോഴത്തേക്കും എനിക്കൊരു റൂമായിട്ട് കിട്ടി. എനിക്കതാണ് കൂടുതൽ താല്പര്യം. എന്തായിരുന്നാലും
അങ്ങനെ അലോട്ട്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ റൂമിലേക്ക് അവരവർക്ക് കിട്ടിയ റൂമിലേക്ക് വന്നു. അടിമൊളി റൂമായിരുന്നു. ആക്ച്വലി റൂം 3-bed റൂമാണ് കേട്ടോ. അപ്പോൾ 5-star ഹോട്ടലാണ്. അതുപോലെ പട്ടായ സിറ്റിയിൽ തന്നെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ടൈഗർ സൂ ഒക്കെ സന്ദർശിച്ച് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്കാണ് ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല സൗകര്യമുള്ള എല്ലാ സൗകര്യമുള്ള ഒരു ഹോട്ടലാണ്. മാത്രമല്ല അതിൻ്റെ ബാക്കിൽ ബീച്ചാണ് കേട്ടോ. പിന്നെ ബാക്കി ഹോട്ടലുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ഒരു ഷോ കാണാനായിട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോ കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം പാക്കേജിൻ്റെ കൂടെ തന്നെയുള്ള ഒരു കാര്യമാണ്. അത് അൽക്കസാർ ഷോ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവതരിപ്പിക്കുന്നത് ലേഡി ബോയ്സ് ആണ്. ലേഡി ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പ്രയാസമാണ്. ശരിക്കും ലേഡീസ് പെൺകുട്ടികളായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ബട്ട് ആക്ച്വലി അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ആൺകുട്ടികളാണ്. പെണ്ണായിട്ട് സർജറി ഹോർമോൺ ട്രീറ്റ്മെൻ്റ് വഴിയൊക്കെ പെൺകുട്ടികളായിട്ട് മാറിയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ലേഡി ബോയ്സ് ആക്ച്വലി അൽക്കസാർ ഷോ നമ്മൾ വീഡിയോ എടുക്കരുതെന്നാണ്, ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കരുതെന്നാണ്. പക്ഷേ ഞാൻ വ്ളോഗിന് വേണ്ടി ചെറിയ ചെറിയ ക്ലിപ്സായിട്ടിങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്തു. പിന്നെ അതായത് അവർ പെട്ടെന്ന് നോട്ട് ചെയ്യും ഈ വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പം ഞാൻ വളരെ കുറച്ച് കുറച്ചേ എടുത്തുള്ളൂ ഓരോ ഷോയും. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടും അൽക്കസാർ ഷോ. ലേഡി ബോയ്സ് അവതരിപ്പിക്കുന്നത് അവർ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഇങ്ങനെ ഒരു ഇവരുടെ ഇങ്ങനെ ഒരു രൂപം കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ പൊക്കം കൂടുതലായിരിക്കും. പൊതുവേ തായ് പെൺകുട്ടികൾക്ക് പൊക്കം കുറവാണ്, എന്നാൽ ലേഡി ബോയ്സിന് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നമ്മൾ എക്സ്ട്രാ ബാത്തൊക്കെ കൊടുക്കണം. അങ്ങനെ കുറച്ച് പേരൊക്കെ ഫോട്ടോ എടുത്തു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്രാവശ്യം എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഫ്രൂട്ട് സ്റ്റോളുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. മാങ്ങയൊക്കെ അവർ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്യൂറിയൻ ഫ്രൂട്ടാണ് ഇവിടുത്തെ മെയിൻ ഫ്രൂട്ടെന്ന് പറയുന്നത്. ഭയങ്കര സ്മെല്ലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്, ഭയങ്കര സ്മെല്ലാണ്. അങ്ങനെ മാങ്ങയൊക്കെ മേടിച്ചു. രാത്രി അതെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫുഡ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് തായ്ലൻഡ് ട്രിപ്പ് ഉടനീളം അങ്ങനെ ആയിരുന്നു. പക്ഷേ പ്രശ്നം പറ്റിയ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് രാവിലെ മുതൽ മഴയാണ്. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മുടെ ഇറ്റിനറി പ്രകാരം സെക്കൻഡ് ഡേ കോറൽ ഐലൻഡ് വിസിറ്റ് ചെയ്ത് അവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ രാവിലെ തന്നെ മഴ തുടങ്ങി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തു. കണ്ടോ, പലതരത്തിലുള്ള എഗ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ലക്ഷൂറിയസ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ മഴ മാറുന്ന ഒരു ഇത് കണ്ടില്ല. ഞാൻ അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തേർഡ് ഡേയുടെ പ്ലാന് നമ്മൾ സെക്കൻഡ് ഡേയിലേക്ക് പ്രീപോൺ ചെയ്തു. തേർഡ് ഡേ പോകേണ്ടത് എവിടെയാണോ അത് ഈ സെക്കൻഡ് ഡേ പോകാം എന്നുള്ളതായി. കാരണം മഴയൊക്കെ നമുക്ക് കോറൽ ഐലൻഡിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. സ്പീഡ് ബോട്ടിലൊക്കെയാണ് പോകേണ്ടത്, അപകടമാണ്. അങ്ങനെ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ. ഇതാണ് പട്ടായയിലുള്ള ജംസ് ഗാലറി. നല്ല തിരക്കായിരുന്നു അന്നേ ദിവസം. ഇതിവിടുത്തെ ഏതോ പ്രസിദ്ധനായിട്ടുള്ള ആരോ ആണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊക്കിൻ്റെയും അതോ താറാവാണവ കൊക്കാണെന്ന് തോന്നുന്നു ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് ജംസ് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ട് ഈ പലതരത്തിലുള്ള പ്രഷ്യസ് സ്റ്റോണുകളുടെ മൈനിങ്ങും അതെങ്ങനെയാണ് അത് അവസാനം ജ്വല്ലറി ആയിട്ട് മാറുന്നതും ഒക്കെ എന്നുള്ളത് ഒരു ട്രെയിൻ പോലത്തെ ഒരു വണ്ടിയിൽ ഇങ്ങനെ കംപ്ലീറ്റ് അവർ അകത്തൂടെ കൊണ്ടുവന്ന് കാണിച്ച് 10-15 minutes നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പുറത്തു വന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ വീഡിയോ ചെയ്താൽ ഇത് ഒത്തിരി ലെങ്തി ആയി പോകും. അങ്ങനെ ജംസ് ഗാലറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ളൊരു മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. കുറച്ച് ചീപ്പായിരുന്നു.
അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എത്രയോ ഏക്കർ കണക്കിന് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വില്ലേജിലേക്ക് നമ്മൾ വരികയായിരുന്നു. നോക്ക് നോക്ക് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ശരിക്കും ട്രോപ്പിക്കൽ ഗാർഡനാണ്, വളരെ ഫേമസുമാണിത്. കാര്യം ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാക്ടസും പലതരത്തിലുള്ള പ്ലാന്റ്സും അതുപോലെ പലതരത്തിലുള്ള അനിമൽസിൻ്റെ സ്റ്റാച്യൂസും ഒക്കെയാണ്. ലൈവ് അനിമൽസ് ഇല്ല, ആന മാത്രമേ ലൈവായിട്ടുള്ളൂ അവിടെ. ബാക്കി അനിമൽസിൻ്റെയൊക്കെ സ്റ്റാച്യൂസ്, പിന്നെ ഡിനോസേഴ്സിൻ്റെയൊക്കെ സ്റ്റാച്യൂസൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് നടന്നൊന്നും പോയി ഇത് കറങ്ങി കണ്ടുവരാനൊന്നും പറ്റുകയല്ല. നമ്മൾ വണ്ടി, ഇതിനകത്ത് വണ്ടിയുണ്ട് കേട്ടോ, ഇതിനകത്ത് ക്യാബുണ്ട്. നമ്മൾ അതിൽ കയറിയാണ് ചുറ്റി കാണുന്നത്. അപ്പോൾ അത് ക്യാബ് പിടിക്കാൻ പോകുന്ന ആ വഴിക്ക് ഇതുപോലെ കുറേ കാഴ്ചകളുണ്ട്, ആനകളുണ്ട്. ഇതാ ഒരു തള്ള ആനയും കുട്ടിയാനയും അവരെ ഒരുമിച്ച് ചങ്ങനയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവരൊക്കെ വെൽ ട്രെയിൻഡാണ്, അങ്ങനെ അപകടകാരികളൊന്നുമല്ല, വളരെ സാധുവായിട്ടുള്ള ആനകൾ. അതാ ഇങ്ങനെയുള്ള വണ്ടികളിലാണ് ബാച്ച് ബാച്ചായിട്ട് കൊണ്ടുപോകുന്നത്. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്, ശരിക്കും സീസണാണ് അവിടെ. ഒത്തിരി പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് മലയാളീസിനെ നമുക്ക് കാണാൻ സാധിച്ചു. കണ്ടോ, ഇങ്ങനെ പല അനിമൽസിൻ്റെയും സ്റ്റാച്യൂസൊക്കെയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ്, ഓരോ സ്ഥലത്തിനെയും സെപ്പറേറ്റ് വീഡിയോ ചെയ്യാവേ. കാര്യം എനിക്ക് തന്നെ എൻ്റെ സ്റ്റുഡൻസിനും ചില ഫ്രണ്ട്സിനും ഒക്കെ ഇത്തരത്തിലൊക്കെയുള്ള ഡീറ്റെയിലായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഡിനോസേഴ്സ്, അതിൻ്റെ പേര് സഹിതം അവരവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിനോസർ സിറ്റി എന്ന് തന്നെ പറയാം. അതൊക്കെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെയാണ് ഞങ്ങൾക്ക് ലഞ്ച്, അതും ഇന്ത്യൻ ലഞ്ച് തന്നെയായിരുന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു അവിടെ തന്നെ ഒരു ഷോ ഉണ്ടായിരുന്നു. ഇത് പെൺകുട്ടികൾ തന്നെ അവതരിപ്പിക്കുന്ന ഷോ ആട്ടോ. പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ആനകളും ഒക്കെ ആയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം നീണ്ടു നിന്നൊരു ഷോ ആയിരുന്നു. പിന്നെ ഇത് എലിഫൻസിൻ്റെ ഒരു ഷോ ആയിരുന്നു. അപ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് മെൻറ്റാലിറ്റിയുള്ള ആളുകൾക്ക് ഇതുപോലെയൊക്കെ ആനകളെ പൊക്കിയെടുത്ത് ഫോട്ടോയും ഒക്കെ എടുക്കാം. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ബാത്ത് കൊടുക്കണം, ക്യാഷ് കൊടുത്താലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ ആനയുടെ തന്നെ പല പല ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിതും സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഇടാം. ഫുട്ബോൾ കളിക്കുകയും അതുപോലെ പെയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആന. അപ്പം ഞാൻ ഈ ആന പെയിൻറ്റ് ചെയ്തൊരു ടീഷർട്ടൊക്കെ ഇവിടെ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മേടിച്ചായിരുന്നു, അതൊക്കെ അവൈലബിൾ ആയിരുന്നു അവിടെ. അങ്ങനെയുണ്ടോ ഗോൾ കീപ്പർ ആന, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ സമയം പോകുന്ന അറിയത്തേ ഇല്ല, ഈ ആനകളുടെ ഓരോ കാട്ടായം കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. അങ്ങനെ എലിഫൻറ്റ് ഷോ ഒക്കെ കണ്ട് തിരിച്ച് ഹോട്ടലിലെത്തി ഫ്രഷായി. ഞങ്ങൾ രാത്രി പട്ടായ സിറ്റി കറങ്ങാം എന്ന് പറഞ്ഞിറങ്ങി. അപ്പോൾ അവിടെ വെച്ചാൽ ഡിന്നർ ഉണ്ടായിരുന്നു, അതും ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് ഷെയറൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ക്യാബൊക്കെ എടുത്ത് പട്ടായ സിറ്റി കറങ്ങാനായിട്ട് പോയി. ശരിക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റ് നടന്ന് കാണുക എന്നുള്ളതാണ്. ശരിക്കും കേരളത്തിലൊക്കെ പലരും ഈ തായ്ലൻഡ് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ മോശപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞ് കേൾക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം തായ്ലൻഡ് വന്നപ്പോൾ ഫാമിലിയായിട്ട് വന്നപ്പോഴും ഞങ്ങൾ പട്ടായ സിറ്റി ഇങ്ങനെ ഇതുപോലെ നടന്ന് കണ്ടായിരുന്നു. ഇപ്പോഴും അതെ, ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ മൂന്ന് ലേഡീസ് മാത്രമാണ് ഇത് വാക്കിംഗ് സ്ട്രീറ്റിൽ നടക്കാനായിട്ടുണ്ടായിരുന്നത്. ബാക്കി കൂടെ വന്നവരൊക്കെ പല പല വഴിക്ക് അവർ നടന്ന് കാണാനൊക്കെ ആയിട്ട് പോയി. അപ്പം ഇവിടെ നമുക്ക് യാതൊരു തരത്തിൽ ആരെയും പേടിക്കണ്ട, നമ്മളൊരു കാര്യത്തിനും ആരും നിർബന്ധിക്കില്ല, വിളിക്കില്ല. ഇവിടെ കുറേ ക്ലബ്ബുകളും പബ്ബുകളും അതുപോലെ ഡി ജെ പാർട്ടീസും ഒക്കെ ആയിട്ട്, അപ്പോൾ അതിലോട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് കുറേ പെൺകുട്ടികൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. പിന്നെ മസാജ് സെൻറ്റേഴ്സ്, അതാണ് തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് നല്ല രീതിയിലുള്ളതും ഉണ്ട്, മോശപ്പെട്ട രീതിയിലുള്ളതും ഉണ്ട്. ഈ മോശപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും മോശമല്ല. അവിടെ എന്ന് പറഞ്ഞാൽ സെക്സ് ടൂറിസം ലീഗലി അവിടെ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്, അല്ല ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കൊളീഗ്സൊക്കെ ആയിട്ട്. അല്ല ഇനി പോട്ടെ, ഒറ്റയ്ക്ക് പോയാൽ പോലും നമ്മളതിൽ താല്പര്യമല്ലെങ്കിൽ ഇല്ല, ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല. നമുക്ക് സുഖമായിട്ട് പട്ടായ സിറ്റിയുടെ ഭംഗി മൊത്തം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, രണ്ട് സൈഡിലും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ, ഇതൊക്കെ ശരിക്കുമുള്ള പെൺകുട്ടികൾ തന്നെയാണ്, അവരിതുപോലെയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്.
അപ്പോൾ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു, നല്ലോണം അടിച്ചു പൊളിച്ച് പാട്ടുകളും ഒക്കെ ആയിട്ട് കേട്ട് നമുക്ക് നടക്കാം. പിന്നെ പർച്ചേസിങ് സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ കടകളുണ്ട്, പക്ഷേ കോസ്റ്റ്ലിയാണ്. നമുക്ക് അധികം ചീപ്പായിട്ട് ഒന്നും നമുക്ക് ശരിക്കും തായ്ലൻഡിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ബാങ്കോക്കിൽ പോയാൽ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ചീപ്പായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള ചിലർ പോയി അതൊക്കെ മേടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു, എന്നിട്ടിങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഏറ്റവും എൻഡിൽ നമ്മളെത്തുകയാണ്. അവിടെയാണ് ഇതാ ഇതുപോലെ വലിയ ബോർഡ്, പട്ടായ സിറ്റി എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ്. പിന്നെ അവിടെ ഇതേ കണിക്കൊന്ന് പൂത്ത് നിൽക്കുകയാണ്, മെയ് മാസത്തിൽ തായ്ലൻഡിലെ കണിക്കൊന്നം പൂത്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്ന് ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നേ, അപ്പോൾ ഞാൻ ആരെയും വെയിറ്റ് ചെയ്തില്ല, രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് എല്ലാവരും ഒക്കെ ആയിട്ട് ബസ്സിൽ കയറി ഞങ്ങൾ തലേന്ന് രാത്രി വന്ന അതേ സ്ഥലത്ത് വന്നു കേട്ടോ. കാര്യം അവിടെ നിന്നാണ് സ്പീഡ് ബോട്ടിൽ നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ മാറ്റിവെച്ച വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാവുന്ന ആ ഒരു കാര്യം, കോറൽ ഐലൻഡ് വിസിറ്റ് ഞങ്ങൾ മൂന്നാമത്തെ ദിവസം ആണ് നടത്തിയത്. ഭയങ്കര വെയിലും ചൂടുമൊക്കെ ആയിരുന്നു, അന്ന് മഴയേ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സൺസ്ക്രീൻ ലോഷനും ക്രീമും എല്ലാം തേച്ച് കുടയൊക്കെ പിടിച്ച് ഞങ്ങളിങ്ങനെ വെയിലിൽ നിന്ന് രക്ഷപ്പെട്ട് സ്പീഡ് ബോട്ടിൽ കോർലൈനിലേക്ക് പോവുകയാണ്. നല്ല എക്സ്പീരിയൻസ് കേട്ടോ, സ്പീഡ് ബോട്ടിലൊക്കെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഒരിക്കലും വീണ്ടും എനിക്കിത് ഈ തരത്തിലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാര്യം 2019 തായ്ലൻഡ് യാത്ര ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ഈ യൂട്യൂബ് ബ്ലോഗിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അയ്യോ ആദ്യത്തെ ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വീഡിയോ ആക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് പാരാസെയിലിങ്ങിൻ്റെ തയ്യാറെടുപ്പാണേ, പാരാസെയിലിങ്. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ബാത്ത് കൊടുക്കണം, പാക്കേജിൻ്റെ കൂടെ ഉള്ളതല്ല. വാട്ടർ ആക്ടിവിറ്റി ശരിക്കും കോംബോ ആയിട്ട് 4 ഉള്ളത്, അതിൽ ഞാൻ 2 എടുത്തത് കേട്ടോ. മുന്നേ ചെയ്തത് തന്നെയാണ് ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത്. പാരാസെയിലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ നമ്മുടെ ഈ പാരച്ചൂട്ടിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇവർ പോവേ. അപ്പോൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞിച്ചിരി ധൈര്യം വേണം. പിന്നെ എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലമോ അങ്ങനെയൊന്നും ഇല്ലാത്തവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ വലിയ ഡേഞ്ചറൊന്നും ഇതിനകത്തില്ല. നമുക്ക് വെള്ളത്തിൽ അവർ ഇടയ്ക്കിടയ്ക്ക് മുക്കും കേട്ടോ. എനിക്ക് 3 മുങ്ങാനുള്ള ഒരു അവസരം ഇപ്രാവശ്യം കിട്ടി. കഴുത്ത് വരെ മുക്കത്തുള്ളൂ, മണ്ടയ്ക്ക് വെള്ളമൊന്നും കയറുകയല്ല. അപ്പോൾ ഈ പ്രഷർ വേരിയേഷനൊക്കെ പ്രശ്നമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പേടിയുള്ളവരൊന്നും പിന്നെ അത് ചെയ്യണ്ട. പക്ഷെ അങ്ങനെ നമുക്ക് പേടിക്കാൻ മാത്രമില്ല, സംഭവങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ഇതിങ്ങനെ ഓരോ റൗണ്ട് ബോട്ടിൽ ഈ പാരഷൂട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരും അവർ. ഏകദേശം ഒരു 10-15 നമുക്ക് ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കാം. താഴോട്ട് നോക്കിയാൽ അടിപൊളി കാഴ്ചയാണ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യണം കേട്ടോ, ധൈര്യം ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്പീഡ് ബോട്ടിൽ മറ്റൊരു സ്ഥലത്തോട്ട് പോയി. അത് അണ്ടർ സീ വാട്ടർ വാക്കിങ്ങിന് പോവാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ അത് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ കുറച്ച് നേരം ഒരു 10-20 നടക്കാം. കോറൽസിനെയും മീനുകളെയൊക്കെ കാണാം. വീഡിയോ ഇല്ല കേട്ടോ, ഫോട്ടോ മാത്രമേ ഉള്ളൂ. അത് അവർ തന്നെയാണ് എടുത്തു തരുന്നത്, ഗൈഡുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഈ ഇത് 3-4 ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. അത് ശരിക്കും ഇങ്ങനെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ബൈക്ക് പോലെയൊക്കെയുള്ള വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്, അത് ഞാൻ ചെയ്തില്ല. അങ്ങനെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ ലാസ്റ്റ് ഇവിടെ ഒത്തുകൂടി. ഇവിടെ നിന്ന് സ്പീഡ് ബോട്ടിൽ തന്നെ നമ്മൾ മെയിൻ ലാൻഡിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ എവിടെ നിന്നാണോ രാവിലെ പുറപ്പെട്ടത് അവിടോട്ട് തന്നെ നമ്മൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് എത്തി. പല തരത്തിലുള്ള പിക്കിൾസൊക്കെ ഉണ്ടായിരുന്ന ഒരു ലഞ്ചായിരുന്നു, ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. അങ്ങനെ അടിപൊളി ലഞ്ചെല്ലാം കഴിഞ്ഞ്, ലഞ്ചെന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഇവിടത്തെ പോലെ തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോയത്. തായ്ലൻഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഫ്ലോട്ടിംഗ് ഐലൻഡ്, സോറി ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ അവരിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ അവിടുത്തെ തന്നെ ഒരു ഗൈഡ് ഈ സൈലത്തിൻ്റെ ബോർഡൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, അയാളുടെ പിറകെ ഇങ്ങനെ പോയാൽ മതി.
ഒത്തിരി ടൂറിസ്റ്റുകാരോ ഒത്തിരി തിരക്കായിരുന്നു അന്നേ ദിവസം. ഇപ്പോൾ സീസണാണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വള്ളത്തിൽ കയറ്റി ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അങ്ങേ അറ്റത്ത് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മാർക്കറ്റ് വഴി ഇങ്ങനെ നടന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരണം. അതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ ഞങ്ങളെല്ലാവരും അയാളുടെ പിറകെ വന്നത് ഈ ഒരു വള്ളത്തിലെ ബാച്ച് ബാച്ചായിട്ടാണ് ഈ വെള്ളത്തിലൂടെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ബോട്ടിലൂടെ പോകുമ്പോൾ നമുക്കിതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ വലിയ ചീപ്പൊന്നും അല്ല. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. നേരത്തെ കണ്ട ആ കുഞ്ഞ് മാർക്കറ്റിൽ നിന്ന് ഗിഫ്റ്റായിട്ടൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ വെയിൽ കൊള്ളാതെ ഒക്കെ ആ വള്ളത്തിലിരിക്കുകയാണ്. കാര്യം ഇവിടെ റൂഫുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കും റൂഫില്ലാത്തൊരു വള്ളമായിരുന്നു. അപ്പോൾ അവർ പ്രത്യേകതായിട്ടുള്ളൊരു തൊപ്പിയൊക്കെ തന്നായിരുന്നേ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ മാർക്കറ്റിനകത്ത് കയറി നടന്ന് കാഴ്ചകൾ കാണുക എന്നുള്ളതാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മനു ടീച്ചർ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു. ഞാനിങ്ങനെ വെറുതെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് കൊണ്ടിങ്ങനെ നടന്നു. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ നേരത്തെ കണ്ട ആ ഒരു മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രസമാണ് ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കണ്ട് കണ്ട് നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ തായ്ലൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലാദ്യം വരുന്ന ഇതുപോലെ ക്രൊക്കഡൈൽ ഫ്രൈ, ഇൻസെക്ട്സിനെയൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതെല്ലാം ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇൻസെക്ട്സ് അതിൻ്റെ ലാർവയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, മുതലയിറച്ചി, സ്കോർപ്പിയോൺ തേള് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് സിറ്റി വാക്കിന് പോയാലും അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അന്ന് രാത്രി നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്തു. സെക്കൻഡ് ബാച്ചുകാരും ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റി. ഇന്ന് ഈ ദിവസം രാത്രിയാണ് നമ്മുടെ ഫാക്കൽറ്റി മീറ്റ്. ഏകദേശം 200 ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാ സെൻട്രിയിൽ നിന്നും, കോഴിക്കോട്, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോട്ടയം, എല്ലാ സെൻട്രിയിൽ നിന്നുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. എൽ കെ സാറും ജബ സാറും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ എൻട്രൻസ് കോച്ചിങ് ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഫാക്കൽറ്റി മെമ്പേഴ്സിന് ഇതുപോലെ ഒരു ആദരിക്കുക, ഇതുപോലൊരു പാർട്ടി, അതുമേ ബ്രോഡ് ഒരു സ്ഥലത്ത് വെച്ച് മീറ്റപ്പ് സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. അപ്പം നമ്മൾ റിപ്പീറ്റേഴ്സിൻ്റെയും ക്രാഷിൻ്റെയൊക്കെ എല്ലാം പ്രോഗ്രാം ഒത്തിരി തിരക്ക് പിടിച്ച ഒരു ലൈഫായിരുന്നു കുറച്ച് മാസങ്ങൾ. അതിൽ നിന്നെല്ലാം റിലാക്സ് ചെയ്ത് ഇവിടെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്, പ്രത്യേകിച്ച് എനിക്ക് ഈ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ അന്നേരമൊക്കെ എൻ്റെ ഏജ് എനിക്ക് വെറും ഒരു നമ്പർ മാത്രമാണ്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസിലും പല ഇതുപോലത്തെ ട്രാവൽ വ്ളോഗുകളിലും നിങ്ങൾക്കിതുപോലുള്ള അടിപൊളി ഡപ്പം കൂത്തെന്ന് വേണമെങ്കിൽ പറയാം കണ്ടിട്ടുണ്ടാവും. ശരിക്കും എൻജോയ് ചെയ്യാതാ. അപ്പം അങ്ങനെ കോഴിക്കോടുള്ള അതുപോലെ മറ്റ് സെൻറ്റേഴ്സിലൊക്കെയുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സുമായിട്ട് മീറ്റ് ചെയ്യാനും ഇതുപോലെ ഒരുമിച്ച് ഡാൻസ് ചെയ്യാനും ഒക്കെയുള്ളൊരു ഭാഗ്യം കിട്ടി എന്ന് തന്നെ വേണം പറയാൻ. ശരിക്കും എൻജോയ് ചെയ്തു. അതിൽ രണ്ടാമത്തെ ഇവൻ്റ് ഇതും ഭംഗിയായി നടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാഫ് വേ ഇറ്റ്സ് ഡൺ. അപ്പോൾ ഇപ്രാവശ്യം ഫ്ലൈവെൽ ആണ് ഞങ്ങളുടെ കൂടെ അതിന് എല്ലാ കാര്യത്തിനും ഉണ്ടായത്. അതിൽ സ്പെഷ്യൽ താങ്ക്സ് ടു ഹാഷിം കാ, ഹി ഈസ് ഓൾവേസ് അപ്രോച്ചബിൾ, ആക്സസബിൾ 24/7. നമ്മുടെ ആദ്യത്തെ ബാച്ച് വരികയാണ്, 15th ഒരു ഭാഗമാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതിൻ്റെ ഒരു പാഷൻ, അതായത് ഒരു ബ്രാൻഡ് വളർത്തുന്നതിൻ്റെ ഒരു പാഷൻ, ഒരു ഇൻസ്പിറേഷനാണ് ആക്ച്വലി എനിക്ക് ഈ ഒരു വർക്കിനോടുള്ള ഒരു ഇത്. ഒരുപാട് കോമ്പറ്റീഷൻ കടന്നിട്ടാണ് നമ്മളത് എടുത്തത്.
വളരെ നന്നായിട്ട് ചെയ്തു എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങളെല്ലാം ഹലോ, എല്ലാ ടീമിനും ഒരുപാട് നന്ദി. ഓർമ്മപ്പെടുത്തലിനും ഒത്തുചേരലിനും ചേർത്ത് പിടിച്ചതിനും ഒറ്റ വാക്കിൽ സൈനത്തിലെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ ഫോർത്ത് ഡേ മോർണിംഗ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളുടെ സെക്കൻഡ് ബാച്ചുകാരോടൊക്കെ യാത്ര ചോദിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി സഫാരി വേൾഡിലേക്കാണ് പോയത്. സഫാരി വേൾഡിൽ നിന്നാണ് അടുത്ത ബാങ്കോക്ക് എയർപോർട്ടിലേക്ക് പോയത്. പക്ഷെ ഞങ്ങൾക്ക് ചെക്കൗട്ടിൻ്റെ ചെറിയ ചെറിയ ലാഗിങ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഷോ നമുക്ക് മിസ്സായി. പക്ഷേ ഓപ്പൺ സൂയിൽ കറങ്ങാൻ പറ്റി, ഒത്തിരി ആനിമൽസിനെയൊക്കെ കണ്ടു. അതും ഞാൻ വീഡിയോസ് ഷോർട്ടായിട്ട് ഇതിലിടുകയാണ്, ഡീറ്റെയിൽ വീഡിയോ വരെ ഇടാം. ടൈഗറും ലയണും ഒരുപാട് ടൈപ്പ് ഓഫ് ബേർഡ്സും പിന്നെ കരടിയും ഒക്കെ ആയിട്ട് ഓപ്പൺ സൂ. ടൈഗറൊക്കെ ഇങ്ങനെ നമുക്ക് സഫാരി പാർക്കാണല്ലോ, അപ്പോൾ നമുക്ക് തുറസായ സ്ഥലങ്ങളിലിങ്ങനെ ഒരു നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ സഫാരി വേൾഡ് ഓപ്പൺ സൂ കറങ്ങിയിട്ട് അന്ന് ലഞ്ച് നമുക്ക് അവിടെയാണ്, അപ്പം അങ്ങോട്ടേക്ക് പോവാണേ. ബെല്ല സൈലം എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അവരുടെ പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ പോവുക. പോകുന്ന വഴിക്കും കുറച്ച് പർച്ചേസിങ് മാർക്കറ്റുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പിള്ളേർ ഇതിൻ്റെയൊക്കെ വാല് ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിള്ളേർ. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ചിന് വേണ്ടി എത്തി. അപ്പോൾ ഇത് എല്ലാ ടൂറിസ്റ്റുകൾക്കും വേണ്ടിയിട്ട്, അവിടെ വിസിറ്റ് ചെയ്യുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ലഞ്ച് ഏരിയയാണ്. അപ്പോൾ നല്ല തിരക്കായിരുന്നു, ഒരുപാട് ചെയർസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റിൽ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇങ്ങനെ കുറച്ച് ബേർഡ്സിനെയൊക്കെ പാരക്കീറ്റൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. അങ്ങനെ സഫാരി വേൾഡിൽ നിന്ന് ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് കുലാലംപൂർ എന്ന് പിന്നെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഒരു എക്സ്പീരിയൻസ് തന്ന ഫ്ലൈവെൽ ട്രാവൽസിനും ഞങ്ങളെ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ എല്ലാ ചെലവും വഹിച്ച സൈലം മാനേജ്മെൻറ്റിനും വളരെയധികം നന്ദി പറയുകയാണ്. താങ്ക്സ് അ ലോട്ട്.